നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെ എൻ വൈദ്യൻ, മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച്. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. പ്രധാനമായിട്ടും ഈ ഔഷധത്തിനെ പറ്റിയിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ വൈദ്യന്മാരും അല്ലെങ്കിൽ ഡോക്ടർമാരും വിവിധ തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിന് മുന്നേ ഞാൻ ഈ ഔഷധത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് പല ആളുകളും നേരെയും അല്ലാതെയും വിവിധ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഈ ഔഷധം പ്രയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണും. മൂക്കൂറ്റി എന്ന് പറയുന്ന രസായന ഔഷധത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ മൂക്കൂറ്റിയെ രസായന എന്ന് പറയുന്നതെന്ന്. ഞാൻ പറയുന്നു, രസായനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ മലയാളത്തിൽ സപ്ലിമെൻ്റ് ഓറിയൻ്റായിട്ടുള്ള മരുന്നുകൾ. വളരെ വേഗം തന്നെ മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ, അപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ചാൽ 3 ദിവസം കഴിഞ്ഞ് നമുക്കത് ശരീരത്തിൽ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലാണ് രസായനകൾ എന്നറിയപ്പെടുന്ന ഒരുവിധം ഔഷധ സസ്യങ്ങളുടെ പ്രയോഗം. ഈ പ്രയോഗം ഒറ്റമൂലിയായിട്ട് പ്രയോഗിക്കാം, ഇരട്ടമൂലിയായിട്ട് പ്രയോഗിക്കാം, അങ്ങനെ 10 മുതൽ 15 അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 42 വിധത്തിലാണ് വിവിധ മരുന്നുകളുടെ കൂട്ടിയോജിച്ചും നമുക്ക് രസായനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നാൽ മൂക്കൂറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ വേഗം മനുഷ്യ ശരീരത്തിലെ ഉപജയ പ്രവർത്തനങ്ങളെ ഉദ്ദീപിച്ച് വളരെ വേഗം തന്നെ മനുഷ്യനെ അല്ലെങ്കിൽ അത് കഴിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ പ്രായം കൂടുന്നതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല സപ്ലിമെൻ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള ഔഷധമാണ് മൂക്കൂറ്റി എന്ന് പറയുന്ന ഔഷധം. ദേവപുഷ്പം എന്ന് പറയപ്പെടുന്നു. ഒരുപാട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളിൽ പറയപ്പെടുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്നു, അതും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം. വിറ്റമിൻ B6, ജീവകം B1, തയാമിൻ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നീർവീഴ്ചയെ പരിഹരിക്കുന്ന ചിലതരം കെമിക്കലുകൾ അല്ലെങ്കിൽ മൂലകങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രായത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വിവിധ തരം എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന നിരവധി ഘടകങ്ങൾ ഈ ഔഷധത്തിലുണ്ട്. പ്രധാനമായിട്ടും ഇത് മനുഷ്യ ശരീരത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഉപജയ പ്രവർത്തനങ്ങളെ ഉദ്ദീപിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അയൺ ഡെഫിഷ്യൻസി കൊണ്ടും അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൻ്റെ ബോഡിയിൽ അത് പ്രകടമായി തുടങ്ങുമ്പോൾ മൂക്കൂറ്റിയെപ്പോലുള്ള രസായന മരുന്നുകൾ നിങ്ങളുടെ ജീവനെ പിടിച്ചു നിർത്തുവാനും നിങ്ങളുടെ പ്രായത്തിനെ നിയന്ത്രിച്ച് യൗവനത്തിലോട്ട് കടന്നു വരാനും ഈ മരുന്നുകളെ സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് 35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ മൂക്കൂറ്റി നിങ്ങൾക്കൊരു ഔഷധമായിട്ട് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രയോഗിക്കാം എന്നുള്ളത്. പിന്നെ ചില ഡോക്ടേഴ്സ് പറയുന്നത് മൂക്കൂറ്റി കഴിച്ചാൽ നിങ്ങളുടെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങൾ കഴിക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൂക്കൂറ്റി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഞ്ചസാര രോഗത്തിന് എതിർക്കാൻ പറ്റും എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിൻ്റെ 2 വശങ്ങൾ പറയാം. ഒരു വശം ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലെ ഉപജയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ മരുന്ന് ഒരു ലിവർ ഓറിയൻറ്റഡ് ഡ്രഗ്ഗാണ്. അതായത് കരളിനെ സംരക്ഷിക്കാൻ കൂടി സഹായിക്കുന്ന ഡ്രഗ്ഗാണ്, പച്ചമരുന്നാണ്. ഈ പച്ചമരുന്നിനെ ആ ഒരു സാഹചര്യം, ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ അതിനെ ബന്ധിച്ച് ജീവിക്കുന്ന പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിനെയും കൂടി അല്ലെങ്കിൽ ഗ്ലാൻഡിനെയും കൂടി പുഷ്ടിപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് എല്ലാവർക്കും സംഭവിക്കത്തില്ല. ഇപ്പം മൂക്കൂറ്റി കഴിച്ചാൽ ഇങ്ങനെ പഞ്ചസാര രോഗമുള്ളവരെല്ലാവരും മൂക്കൂറ്റി കഴിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പഞ്ചസാര രോഗത്തിനെ എതിർക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് എല്ലാവരും അങ്ങനെ പൂർണ്ണമായിട്ടും പഞ്ചസാര ഡയബറ്റീസിനെ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞ് മൂക്കൂറ്റി കഴിക്കരുത്. പിന്നെ കഴിക്കേണ്ട മെത്തേഡ്, അപ്പോൾ അവിടെയാണ് ഒരു വെല്ലുവിളി. സാധാരണ രീതിയിൽ ഇന്ന് നമ്മൾക്ക് വിപണിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നിർമ്മിച്ചെടുക്കാവുന്ന പശുവിൻ്റെ പാലിലാണ് B6 പോലെയുള്ള മൂലകങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ലയിക്കുന്നത്. അതെങ്ങനെ ലയിക്കും? ഞാനൊരു കാര്യം പറയാം, ഔഷധ സസ്യങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഒരിക്കലും
അതിൻ്റെ മൂലകങ്ങൾ നമുക്ക് കിട്ടില്ല. അതെന്ത് ചെയ്യും? വേപ്പറായിട്ട് പോവും. അത്രയേറെ തീക്ഷ്ണതയുണ്ട് സൂര്യപ്രകാശത്തിന്. അപ്പോൾ ഈ മൂലകങ്ങൾ നമ്മൾ പച്ചില മരുന്ന് പറിച്ച് നമ്മൾ നിഴലെത്തിട്ട് ഉണക്കി പ്രോസസ്സ് ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ. ഫാർമസ്യൂട്ടിക്കൽസ് സാധാരണ രീതിയിൽ അവരുടെ ഫാർമസിക്കകത്തുള്ള ചില മെക്കാനിസങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ ഒരു മുക്കൂറ്റി പറിച്ച് നമ്മൾ ചൂടുവെള്ളത്തിലോ തിളച്ച പശുവിൻ്റെ പാലിലോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചൂടാക്കി കഴിച്ചു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്കതിൻ്റെ ഒരു മൂലകങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇതെല്ലാം ചൂട് കാരണം വേപ്പറായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ചണ്ടി മാത്രമായിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ മറ്റു കാര്യങ്ങളില്ല. പിന്നെ ഞാൻ ഒരു കാര്യം, മുക്കൂറ്റിയിൽ ഇലയിലൊരു കണ്ടൻ്റാണ്, വേരിലൊരു കണ്ടൻ്റാണ്, പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വേരിൽ, തണ്ടിലൊരു കണ്ടൻ്റുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇലയും പൂവും തണ്ടും വേരുമൊക്കെ ഔഷധ മൂല്യമുള്ളവയാണ്. പക്ഷേ നമ്മൾ സൗന്ദര്യവർദ്ധനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിനെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റി ഏജിങ് ഔഷധമായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിനെ പ്രതിരോധിക്കുന്ന ഒരു ഔഷധമായ മുക്കൂറ്റിക്ക് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളത് പാലിൻ പശുവിൻ പാല് മുക്കാൽ ഗ്ലാസ് പാല് ചൂടാക്കി മുക്കാൽ ശതമാനവും തണുത്തതിന് ശേഷം 5 മുക്കൂറ്റിയുടെ ഇലകൾ പറിച്ച്, 5 മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മുക്കൂറ്റിയിൽ ഒരു 6-7 ഇല വീതം കാണും. അങ്ങനെ ഒരു 5 മുക്കൂറ്റിയുടെ ഇലകൾ പറിച്ച് എടുത്തതിന് ശേഷം നിങ്ങളതിനെ നിങ്ങളുടെ മിക്സിയിലെ ജാറിൽ ഗ്രൈൻഡ് ചെയ്യുന്നത്, അത് ചമ്മന്തിയൊക്കെ അരക്കുന്ന ജാറിനകത്തേക്ക് നിങ്ങൾ ഇട്ട് വളരെ കുറച്ച് 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് അതിനെ മിക്സ് ചെയ്ത് നിങ്ങളത് ജ്യൂസാക്കി അതിനെ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ 0.25% തണുത്തിരിക്കുന്ന 0.25 ഗ്ലാസ് പാലിലേക്ക് ലയിപ്പിച്ച് ഡ്രിങ്കാക്കി കഴിക്കുക. അതേസമയം നിങ്ങൾ കൊളസ്ട്രോൾ LDL അതായത് ചീത്ത കൊളസ്ട്രോൾ കൂടിയ ആളാണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ 65 കിലോയ്ക്ക് മേലുള്ള ആളാണെങ്കിൽ നിങ്ങൾ പാലിൽ കഴിക്കേണ്ട. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം 0.25 ഗ്ലാസ് വെള്ളം ചൂടാക്കി പകുതി തണുത്തതോ 0.25% തണുത്തതോ ആയ വെള്ളത്തിലേക്ക് നിങ്ങൾ ഇതേപോലെ മേൽ പറഞ്ഞതുപോലെ മുക്കൂറ്റിയുടെ ഇലകൾ അതിനെ മിക്സിയിലടിച്ച് ജ്യൂസാക്കി അതിനെ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് ഒഴിച്ച് നിങ്ങൾ കഴിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും 40 ദിവസം മുതൽ 51 ദിവസം വരെ കഴിക്കുക. സയൻറ്റിഫിക്കലി നമ്മൾ 20 ദിവസമാണ് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് അതിനെ വ്യക്തമായി മനസ്സിലാക്കി നമ്മൾക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ഫലിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കുറഞ്ഞു വരും. കാര്യം ആ മരുന്നിനെ നമ്മുടെ തലച്ചോറ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ മുക്കൂറ്റിയെ സംബന്ധിച്ചത് അങ്ങനെയല്ല. 120 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ അത് പറ്റുന്ന ഒരു ഔഷധമാണ് മുക്കൂറ്റി. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ മുക്കൂറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ രസായനം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഡയറ്റ് എടുക്കുക. ഡയറ്റ് മീൻസ് നല്ല ആഹാരങ്ങൾ കഴിക്കുക, പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ അടങ്ങിയ ധാരാളം ആഹാരങ്ങൾ കഴിക്കുക, അമിതമായിട്ട് കൊഴുപ്പുണ്ടാകുന്ന ആഹാരങ്ങൾ ഉപേക്ഷിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇത് നിങ്ങൾ 50 ദിവസം അല്ലെങ്കിൽ 51 ദിവസം വരെ ചെയ്യുകയാണെങ്കിൽ 40 to 53, 51 ദിവസം വരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനെ നിയന്ത്രിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല തലമുടി വരുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല സ്കിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. നഖത്തിന് ആദ്യം ചേഞ്ച് ഉണ്ടാകും. നഖം ആദ്യം നല്ല വൃത്തിയുള്ള നഖം വരാൻ തുടങ്ങും. അങ്ങനെയുള്ള വിവിധ മാറ്റങ്ങൾ ഉണ്ടാവുകയും നിങ്ങളെ പ്രായത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ദിവ്യമായ ഒരു രസായന നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. രസായനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് സപ്ലിമെൻ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ എന്നാണ് അർത്ഥം. അല്ലാതെ രസം ഭസ്മം അല്ലെങ്കിൽ ഭാഷാണങ്ങളിലോ അല്ലെങ്കിൽ ചവക്കാരം പോലുള്ള കെമിക്കലുകളോ ഒന്നും ചെയ്യുന്നതൊന്നും അല്ല. അതൊന്നുമല്ല രസായനങ്ങളെന്ന് വെച്ചാൽ സപ്ലിമെൻറ്റുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്ക് നല്ല ഒരു സ്നേഹവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൺവീട്ടിൽ ആയുർവേദിക്ക് ഏറ്റവും നല്ല വീഡിയോസ് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വിലയിരുത്തുക, എഴുതുക. നന്ദി.